ആരെയുമല്ല, എന്റെ മകളുടെ ഭർത്താവിനെ തന്നെയാണ് ഞാൻ ബിസിനസ് കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്. വേറെ ആരെയാ ഞാൻ വിശ്വസിക്കേണ്ടത്? ഇതിത്തിരി കടന്ന കൈയായി പോയി. എന്ത്, എവിടെന്ന് വന്ന കയറിനെ പിടിച്ച് ബിസിനസ് അല്ലേ ഏൽപ്പിച്ചത്? മറ്റാരും അല്ലല്ലോ, ചന്ദ്രയുടെ ഭർത്താവല്ലേ എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. ഇരവി കണ്ടതല്ലേ? ഇരവിയും കുഴവയും അമ്മിക്കല്ലും ചേർന്ന് കുടുംബം തെളിച്ചതൊക്കെ മതിയായിരുന്നു. ഓഫീസിലിരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അധികാരം കൊടുത്തു എന്നല്ലാതെ തൊത്തൊന്നും എഴുതി കൊടുത്തില്ലല്ലോ. ഇതെങ്ങനെ ചത്തുപോയാ? ഉള്ളതെല്ലാം വാരിക്കൊണ്ട് അവൻ പോവും. വെറുതെ അതും ഇതും പറയാതെ അവളെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും കിടക്കുക. ചന്ദ്ര കേക്കട്ടെ, ഉള്ളതല്ലേ പറയുന്നത്? എനിക്ക് അവനെ കണ്ടിട്ട് തീരെ പിടിക്കുന്നില്ല. നിന്റെ പോലീസ് കണ്ണ, അതിന്റെ കുഴപ്പ. ഒന്നും ഞാൻ പറയാം, കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകാതെ നമ്മൾ ആരും ഇവിടെ പോകുന്നില്ല. വിരലടയാളം മതിയോ? കയ്യൊപ്പ് വേണ്ടേ? ഇടോ, കൈ കൊണ്ട് ഒപ്പിടാൻ വയ്യാത്തത് കൊണ്ടാണ് വിരലടയാളം എടുത്തത്. ആൽഫിയെ മാനേജ് ഡയറക്ടറായി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അവളുടെ ഓർഡറാണിത്. ഇത് ഇന്ന് തന്നെ ഓഫീസിൽ കൊടുക്കണം, കോപ്പി എടുത്ത് എല്ലാ ബാങ്കുകൾക്കും അയച്ചു കൊടുക്കണം. ഇത് പിടിക്കേ. ഇരവിക്കെന്താ ഒരഭിപ്രായ വ്യത്യാസം ഉള്ളത് പോലെ? ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ, ഈ തീരുമാനം എന്താ? അപ്പൊ നാളെ തന്നെ ആൽഫി ഓഫീസ് ജോയിൻ ചെയ്യണം. നാളെ പിന്നെ എതിർത്തൊന്നും പറയരുത്. നിങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണിത്. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം ഓഫീസിലേക്ക്. എന്റെ പേഴ്സ് എടുക്കാൻ മറന്നു, എനിക്ക് 1000 rupees വേണമല്ലോ. അത് നീ നിന്റെ വീട്ടിൽ പോയി എടുത്താ മതി. കോണ്ടസ്റ്റാർ കീ എടുക്കാൻ ഞാൻ മറന്നു, കോണ്ടസ്റ്റാർ കീ എടുക്കാൻ ഞാൻ മറന്നു. എന്താടാ മരപ്പെട്ടി നോക്കി നിക്കണേ, 1000 rupees എടുത്ത് ഇയാളെ അണ്ണാക്കി തിരി. അല്ല, ഇതിപ്പോ ഇത് കണക്കിൽ എഴുതി. എന്റെ അമ്മൂമ്മയുടെ 16 എന്തിനാ നടത്തി എന്നുള്ള കണക്കിലങ്ങടെ എഴുതിയാ മതി. എനിക്ക് വയ്യ, ഞാൻ മരിക്കാൻ പോവാ. അല്ല, ഈ കോണ്ടസ്റ്റാർ എന്ന് പറഞ്ഞ കാറല്ലടാ. സൈലൻസ് പ്ലീസ്. അങ്ങനെ അങ്ങനെ ഒരു കാർ ഉണ്ട്, ഒരു 500 rupees കൂടി. അപ്പൊ 1500. കണക്കെല്ലാം നടക്കുമല്ലേ. ഹലോ മാനേജറല്ലേ? ആ, ഞാൻ വർമ്മയാണ്. നാളെ എന്റെ മരുമകൻ MD ആയിട്ട് ചാർജ് എടുക്കാൻ വരുന്നുണ്ട്. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്, ആൽഫി എന്ന് വിളിക്കും. അയാൾക്ക് ബിസിനസ് വലിയ പരിചയമുള്ള ആളല്ല, എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. യു മസ്റ്റ് ട്രീറ്റ് ഹിം വെൽ. ആളറിയോ? എനിക്കറിയില്ല. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്, ആൽഫി എന്ന് വിളിക്കും. 10:30 എത്തുന്നാണല്ലോ മുതലാളി പറഞ്ഞത്. അവിടെ കോട്ട് സൂട്ട് വിട്ട് ഒരുത്ത നിൽക്കുന്ന കണ്ടില്ലേ? അവനാ എന്റെ അളിയൻ, അവിടുത്തെ മാനേജർ. ഞാനീ മാങ്ങാത്തൊരു ഓർത്തുമില്ല. MD എന്നും പറഞ്ഞ് ഞാനിപ്പോ അവിടെ കയറി ചെന്നാൽ അതോടെ തീരും ഇവിടുത്തെ ചുറ്റിക്കളി. വൈകുന്നേരം വരെ വെള്ളം കോരിട്ട് വൈകിട്ട് കലവിട്ട് ഉടക്കണോടാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആൽഫി എന്ന് പറഞ്ഞ ഒരുത്തിന് അവന്മാരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് നീ ആ വേഷം കെട്ടിയാ മതി. അയ്യോ, അവന്മാരെ കണ്ടുപിടിച്ചില്ല. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഉം ഗമേ തട്ടി മൂളിക്കണം. ഫയല് വല്ലോ ഒപ്പിട്ടാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാല് വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കൊണ്ട് തന്നാ മതി, ബാക്കി ഞാൻ നോക്കണം. നമ്മളെ കണ്ടാൽ MD ആയിട്ട് തോന്നുന്നു. നിന്നെ കാട്ടിലും വിവരം കേട്ടവന്മാർ MD കളായിട്ട് പല സ്ഥലത്തിരിപ്പുണ്ട്, അതുകൊണ്ട് നീ അതിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട. പക്ഷേ നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നീ ഷർട്ട് അകത്തോട്ട് എടുത്തു. എന്താണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന. ഇതാണോ ചോദിച്ചു? മിസ്റ്റർ ആൽഫ്രഡ് ഫെർണാണ്ടസ്. എല്ലാരും കുറച്ചു നേരം പുറത്തു നിന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ആ, നിങ്ങൾ ഇവിടെ നിൽക്കൂ. എന്തിന്? ഈ കുട്ടിയുടെ ഡ്രസ് മാറ്റണം, അതിനൊരാളുടെ സഹായം വേണം. ഹസ്ബൻഡ് നിൽക്കട്ടെ. അത് വേണ്ട, താ ഇവിടെ വന്ന്. താ വെളിയിൽ പോയേ. താ ഇവിടെ നിൽക്കൂ. മൂന്ന് പേരും വെളിയിൽ പോകും. സിസ്റ്റർ ഒറ്റയ്ക്കോട്ട് പോകാൻ മതി. അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണാ, പെണ്ണുങ്ങൾ തുണി മാറ്റുന്നിടത്ത് ആണുങ്ങൾ നിൽക്കാൻ പാടില്ല. തുണി മാറ്റുന്നിടത്ത് ഭർത്താവ് നിൽക്കാല്ലോ. അത് ഭർത്താവാണെങ്കിൽ അല്ലേ? ആ നിക്ക, ഭർത്താവാണെങ്കിൽ നിക്ക. പക്ഷെ നമ്മൾ നാണവന്മാരുള്ളവരല്ലേ? ഞാൻ പോകണോ? ചെയ്യുന്നത് തമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാനെന്താ ഇവര് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര്? ഇവര് അതെ, ഈ കോണ്ടസ്റ്റാർ എന്തിനാ? നിന്റെ അമ്മൂമ്മയുടെ രണ്ടങ്ങട്ടിന് പോവാൻ. എന്റെ കാലിന്റെ അടിയിൽ തീയ. അതിനെതിരെ ടൈൽസ് അല്ലേ?
എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളെ തുണി ഇവരെ എങ്ങനെ മാറ്റുക? അല്ല, അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായെ തോന്നിയ അഭിപ്രായം പറയാം. ഇയാൾ ചാടി കളിക്കുന്ന കണ്ടാ തോന്നുന്നു ഇയാളുടെ വായിലെ തുണിയാണ് അയാൾ മാറ്റുന്നത്. അയാളുടെ വായിലെ തുണി അയാൾ മാറ്റുന്നത് നിങ്ങൾക്ക് എന്താണ്? ഉടുപ്പിന്റെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ചാൽ മതി, ഊരി പോന്നോളും. ബോഡി ഞാൻ ഉയർത്തി തരാം. എന്താണ് നിന്ന് വിളിക്കുന്നത്? ഇവിടെ ആരെങ്കിലും തുണി വെച്ചിട്ട് തുള്ളുണ്ടോ? ആ കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നെല്ലാം വീണ വൃത്തിയായിട്ട കറുത്ത പാലിലുണ്ട് അവിടെ. എല്ലാത്തിനും ഒരു അതിരുണ്ട് കേട്ടാ. ഗതി കേട്ടാ നിന്നെയും കൊല്ലും ഞാനും ചാവും. ഇങ്ങനെയും ഭർത്താക്കന്മാരുണ്ടോ? കണ്ണുടച്ചോണ്ടാണോ ഭാര്യ ഉടുപ്പ് മാറ്റുന്നത്? ഇയാളെയൊക്കെ സഹായത്തിന് വിളിച്ച് എന്നെ വേണം പറയാൻ. ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന്? അതിന് നീ നായരല്ലേ? അതേടോ, നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായര അല്ലേ കാണായിരുന്നു? അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല. ഇതെന്തൊരു പുലിവാല! പാരീസിൽ നിന്ന് ലണ്ടനിൽ നിന്ന് നമ്മുടെ ബയേഴ്സ് ഫോൺ വിളിക്കുമ്പോ എം ഡി എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ്. ഇതെന്താ സംസാരിക്കുന്ന അറിയാൻ ഞാൻ ക്യാബിനിൽ ചെന്നപ്പോ എന്നെയും അയാൾ തെറി വിളിച്ച് പുറത്താക്കി. എടോ, ഞാൻ അയാളെ കൊണ്ട് ഇവിടെ വട്ടളയിരിക്ക, എന്താ ചെയ്യാ? വലിയ മുതലാളിയുടെ മരുവനായി പോയില്ലേ? ആ ചന്ദ്രാമ എന്ത് കണ്ടിട്ടാ വിവരം കിട്ടോനെ കിട്ടിയത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ അതായത് സാറിന്റെ കമ്പനിക്ക് എന്റെ കമ്പനിയുടെ തുണി തരാം. കഴിഞ്ഞ 2 കൊല്ലമായി സാറേ ഞാൻ ഇതിനു വേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷെ മാനേജർ കഴിഞ്ഞ 16 കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. സത്യം പറയാമല്ലോ സാർ, 5000 രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ, എന്നിട്ടും കാര്യം നടന്നില്ല. വേഗം കൊണ്ടാവനെ ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടാറായി. പഞ്ചാര കൂടുതലാണ്, നന്നാറി എസൻസ് ചേർത്തിട്ടില്ല. ഏത് കടയെന്നാടോ ഇത്? പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ആ ഹമുക്കിനോട് ചെന്ന് പറ ഇങ്ങനെയല്ല ഗ്രേപ്പ് യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ ഞമ്മള് പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈടെ ജ്യൂസ് എന്താ വേണ്ടത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുകുടി? ഒന്നും വേണ്ട, താങ്ക്സ്. ഇനിയിപ്പോ നിങ്ങള് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 5000 രൂപേന്റെ കമ്മീഷൻ ഞമ്മക്ക് തരുക. ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും, അത് സാരമില്ല. ഞമ്മക്ക് പൊതുവെ കമ്മീഷൻ ബില്ല് ഇഷ്ടാ. നിങ്ങൾ 5000 രൂപ തരി, നിങ്ങളെ കമ്പനീന്റെ തുണി ഞമ്മളെ കമ്പനി വാങ്ങുന്നു. എന്താ പോരെ? എത്രയോ വർഷമായിട്ട് വേണുവേട്ടന്റെ വീട്ടുകാർക്കല്ലേ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ട് കമ്പനി ഓർഡർ മാറ്റി കൊടുത്തത്? ഞാൻ മാനേജറോട് ചോദിക്കട്ടെ. മാനേജറോട് സത്യേട്ടൻ ചോദിച്ചു. അപ്പൊ മാനേജർ പറഞ്ഞു ആൽഫിയാണ് മാറ്റി കൊടുത്തതെന്ന്. മാനേജർ മാറ്റരുതെന്ന് പറഞ്ഞപ്പോ ആൽഫിയോട് തട്ടിക്കേറിയെന്നും പറഞ്ഞു. അനിയും കുഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്.